രണ്ട് ദിവസം മുമ്പ് വളരെ രസകരമായൊരു വാർത്ത കേൾക്കുകയുണ്ടായി. നമ്മളൊക്കെ ചെറുപ്പം മുതൽ പഠിച്ചു വന്ന അല്ലെങ്കിൽ വിശ്വസിച്ച് വരുന്ന ഒരു വിഷയം, അതിനെതിരെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവ് പറഞ്ഞ ഒരു വിഷയം, അതും വെറുതെ പറഞ്ഞതായിരിക്കും, പക്ഷേ അത് നമുക്കൊന്ന് കണ്ടുനോക്ക്. ഈ വിവരമില്ലായ്മയ്ക്ക് ഒരു പരിധിയില്ല എന്ന് ഞങ്ങൾ കരുതിയില്ല. എന്തായാലും ഇതിന് മറുപടി കൊടുക്കാൻ വേണ്ടി ഏറ്റവും പറ്റിയ രണ്ടാളുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരാൾ നമുക്കൊന്ന് പരിചയപ്പെടാം, നമ്മുടെ സ്വന്തം ഇ പി സഖാവ്. പുള്ളി അടിപൊളിയാണ്, ഇതുപോലത്തെ വിഷയങ്ങൾക്കൊക്കെ പുള്ളി ഫുൾ എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ഗുണം ഇല്ലെങ്കിലും. അപ്പോ മൂപ്പരാൾ ഇതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഓണം എന്ന് പറയുന്നത് മഹാബലിയായിട്ട് ബന്ധമില്ല, മഹാബലി കേരളത്തിൽ ജനിച്ച ആളൊന്നുമല്ലോ. അല്ല, അത് അതിന് വലിയ നിശ്ചയമുള്ള ആള് ഈ പിന്നെ മന്ത്രിയാണോ? മഹാബലിയോടൊപ്പം ജനിച്ച ആളാണോ ഇയാള്? മഹാബലിയെ കുറിച്ച് നല്ല അറിവുള്ള ആളാണോ ഈ പറഞ്ഞ മന്ത്രി? അയാൾക്ക് വിവരമില്ല എന്നുള്ള കാര്യം നാട്ടിലെ കാര്യോട് പറയേണ്ട കാര്യമുണ്ടോ? ഇതിലും നല്ല മറുപടി സ്വപ്നങ്ങളിൽ മാത്രം. ഇത്രയും നന്നായിട്ടൊന്നും നമ്മളെ കൊണ്ട് മറുപടി കൊടുക്കാൻ പറ്റൂല. വിവരമില്ലായ്മയെ പറ്റി ഇത്രയും പറയാൻ അർഹതയുള്ള വേറൊരാളുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു മറുപടി ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ഇത് പുള്ളി രസകരമായിട്ടാണ് ഇതിന് മറുപടി കൊടുത്തത്. ഇനി ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് മറുപടി കൊടുക്കുന്ന നമ്മുടെ മന്ത്രി മിനിസ്റ്റർ റിയാസ്, നമുക്ക് റിയാസുക്കാടെ വീഡിയോയും ഒന്ന് കണ്ടു നോക്കാം. മഹാബലി കേരളം തമ്മിൽ വലിയ ബന്ധം തന്നെ താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അത് നമ്മളൊരു തമാശയിൽ കാണുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ആ പറഞ്ഞത് പോയിന്റ്, ഇതിനൊരു ചെറിയ, ഞാനിപ്പോ തമാശയായിട്ട് നിങ്ങളോട് അവതരിപ്പിച്ചുവെങ്കിലും ഇതിനെ ഒരു തമാശയായിട്ട് കാണേണ്ട കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് BJP എന്ന പാർട്ടിയുടെ അംഗങ്ങളിൽ നിന്ന് ഇത് സംഭവിക്കുമ്പോൾ ഇത് തമാശയായിട്ട് കാണേണ്ട കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലായിട്ട് ഇവിടുത്തെ മലയാളികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട, ബുദ്ധിയും ബോധവും ചോറും കഴിക്കുന്ന മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം BJP പാർട്ടിയുടെ ഉദ്ദേശങ്ങളും കാര്യങ്ങളും അവരുടെയൊക്കെ അജണ്ടകളൊക്കെ. അങ്ങനെയുള്ളവർ ഇങ്ങനെ ഒരു പ്രചരണം നടത്തുക എന്നത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. എന്തായാലും നമ്മുടെ മഹാബലിനെ ഇപ്പോ കേരളത്തിൽ നിന്ന് ആട്ടി ഓടിച്ചിട്ടുണ്ട്. ഇനി ഇതെവിടെ കൊണ്ടുപോയി നിർത്തും? ഇനിയിപ്പോ വല്ല UPയിലും കൊണ്ടുപോയി ലാൻഡ് ചെയ്യും? ആ, ഇപ്പൊ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ടല്ലേ. ഇനി അത് പോയി UPയിലൊക്കെ കൊണ്ടുപോയി ലാൻഡ് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും റിയാസ് ഖാന്റെ കുറച്ചും കൂടി നമുക്കൊന്ന്, കുറച്ച് വീഡിയോയുടെ പാട്ടും കൂടി നമുക്കൊന്ന് കണ്ടു. കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഒരു പറഞ്ഞ കാര്യം ഒരു തമാശയായിട്ട് എടുക്കേണ്ട വിഷയമാണ്. ഇത്തവണത്തെ ഓണാഘോഷം ഒരു റിവഞ്ച് ഓണാഘോഷമായി. 3 കൊല്ലത്തിനായിട്ടാണ് കേരളത്തിൽ ഒരു ഓണാഘോഷം, ഒരു റിവഞ്ച് ഓണാഘോഷം. ഓണാഘോഷം ഇതുപോലെ കുറച്ചു കാലമായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റാത്തതിന്റെ ഭാഗമായി ജനങ്ങൾ ഒരു ആഘോഷം എന്ന് നമുക്ക് എല്ലാ നിലയിലും പറയാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു വല്ലാത്തൊരു സംഗമമായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം. വല്ലാത്തൊരു സംഗമമാണ് അത്. ഓണത്തിന്റെ രാഷ്ട്രീയത്തെ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഓണം ഉയർത്തുന്നത് എന്താണ്? ഓണം ഉയർത്തുന്ന സന്ദേശം എന്താണ്? ലോകത്ത് ഒരിടത്തും ഓണം പോലെ ഒരു ആഘോഷം ഉണ്ടാവില്ല. എല്ലാ മതനാമധാരികളും എല്ലാവരും ഒന്നിക്കുക, മനുഷ്യനെ മനുഷ്യനായി കാണണം എന്നാണ് ഓണത്തിന്റെ സന്ദേശം. സാഹോദര്യത്തിന്റെ സന്ദേശമാണ് അവിടെ. എല്ലാവരും ഒരുമിച്ചാണ്, എല്ലാവരും ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നു. അതിഗംഭീര ഓണാഘോഷമായി നിൽക്കുമ്പോൾ എല്ലാവരും ഒന്നിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിരളി പിടിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു പോയിന്റാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയാണ്, 2 വർഷങ്ങൾക്ക് ശേഷം ഓണം വരുന്നു, അത് എല്ലാ മതസ്ഥരും ഏറ്റെടുക്കുന്നു, നല്ലതുപോലെ എല്ലാവരും ആഘോഷിക്കുന്നു, അത് ഈ മത പേരുകൾ മാറ്റി നിർത്തി അല്ലെങ്കിൽ മത ചിന്തകളൊക്കെ മാറ്റി നിർത്തി ആളുകൾ കൈകോർത്തും പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും സന്ദേശങ്ങൾ കൈമാറിയൊക്കെ, സന്തോഷങ്ങൾ കൈമാറി സന്ദേശങ്ങളൊക്കെ കൈമാറി ഇങ്ങനെ നല്ല രീതിയിൽ പോകുന്നത് കാണുമ്പോൾ ഇതുപോലെ ചില ചില ആളുകൾക്കൊക്കെ
ചെന്നിൽ കുരു ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോ ഇങ്ങനെ ഒരു പ്രസ്താവന കൊണ്ടുവന്നത്. പരസ്പരം ഒന്ന് അകംനോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും, കേരളീയനല്ല അതുകൊണ്ട് ഓണം വേണ്ട, ഓണമില്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊരു സൗഹാർദ്ദം സംഭവിക്കില്ല, അവരുടെ ഉദ്ദേശം തന്നെ അങ്ങനെയാണല്ലോ. അതിന്റെ പേരിലാണ് ഇവിടെ പല വിഷയങ്ങളും, ഇങ്ങനെ ശബരിമല സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും കുത്തിത്തിരിപ്പുണ്ടാക്കി വേർതിരിച്ചൊക്കെ ഇങ്ങനെ പ്രസ്താവനകൾ കൊണ്ടുവന്ന് അവസാനം ഇനിയിപ്പോ ഓണം ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയാണോ എന്ന് ഈ പറഞ്ഞ പോലെ ദൈവത്തിനറിയാം. അല്ലാതെ എന്തു പറയാന്, ചിലപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും അവരുടെ ഉദ്ദേശം. എന്താണെങ്കിലും ഞങ്ങൾ പഠിച്ചതും നമ്മൾ ചെറുപ്പം മുതൽ കേട്ടതും ചെറുപ്പം മുതൽ പഠിച്ചതൊക്കെ മാവേലി നമ്മുടെ നാട്ടുകാരനാണ് കേട്ടോ, അല്ലേ. കേരളീയനായ ഒരു രാജാവ് നീതിബോധമുള്ള ധർമ്മബോധമുള്ള ഇവിടുത്തെ ഭരണാധികാരികളെ പോലെ അല്ല, കുറച്ച് ധർമ്മബോധമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ ഇവിടെ അങ്ങനെ ജീവിച്ചിരുന്നു എന്ന ആ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഹിസ്റ്ററി, അത് വിശ്വസിച്ച് അല്ലെങ്കിൽ അത് പഠിച്ചാണ് ഇവിടെ കേരളത്തിലെ കുട്ടികളെല്ലാവരും സ്കൂളിൽ നിന്ന് പഠിച്ചു വരുന്നത്. അപ്പോ അതെല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിഷയത്തിലേക്ക് പിന്നെ അതല്ല അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ കൊണ്ടുവന്ന് ഈ ഓണം എന്ന് പറയുന്ന ഈ സെലിബ്രേഷനൊക്കെ കുറച്ച് ആളുകളുടെ ഇടയിൽ വിദ്വേഷങ്ങൾ ഉണ്ടാക്കാനുള്ളതാണോ എന്നതാണ് ഇപ്പോഴത്തെ നമ്മൾ അത് ആ പോയിന്റ് വില ഇരുത്തണം. എന്തായാലും നമ്മുടെ മാവേലിയുടെ അവസ്ഥ കുറച്ച് കഷ്ടമാണ്. പുള്ളി ഒരുപാട് ഇപ്പോ ജോഡോ പോലെയൊക്കെ ഒരുപാട് നടക്കേണ്ടി വരുന്നതായിക്ക് തോന്നുന്നത്. കേരളത്തിൽ നിന്നൊക്കെ വിട്ട് എങ്ങനെ പോവും പുള്ളി? അവിടെ പാവം നമ്മുടെ കേരള ജനങ്ങൾക്ക് വേണ്ടി 3 മണ്ണും മേടിച്ച് അടി പാതാളത്തിൽ പോയി കിടക്കണ ചങ്ങായി ഇനി എങ്ങനെ പോകും എന്നത് നമ്മള്, എന്തായാലും ഇനിയുള്ള മാവേലിയുടെ അവസ്ഥ വലിയ കഷ്ടമായിരിക്കുന്ന തോന്നുന്നത് കേട്ടോ. കാരണം BJP ഏറ്റെടുത്തിട്ടുണ്ട്, ഇനി മാവേലിനെ അവരടങ്ങേറാക്കിക്കോളും. നമുക്കെന്തായാലും അടുത്ത ഓണം വരെ വെയിറ്റ് ചെയ്യാം, എല്ലാം വരും പോലെ വരും.